കൃഷ്ണ അതാണ് റസിയുടെ നമുക്ക് മുദ്ര. രാവിലെ ഹർത്താലിനോട് ഞങ്ങൾക്ക് വേറെ വണ്ടിയൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് പിന്നെ ഈ സൈക്കിളിലിങ്ങി പോന്നു. ഞങ്ങൾക്ക് ഇവിടെ സി എം പങ്കെടുക്കുന്ന ഒരു സ്വീകരണ പരിപാടി ഉണ്ടായിരുന്നു. സി എമ്മിന്റെ ഒക്കെ ഫംഗ്ഷന് എങ്ങനെ വരാതിരിക്കും? വൈദ്യമായി ഞങ്ങളുടെ ഫുഡിന്റെ ഒക്കെ കാര്യം എവിടെയാണ് നമ്മുടെ സ്പോട്ട്? അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാം. വരുന്നവരെ നിങ്ങൾ ഇവിടെ തന്നെ കാണാം. ഓക്കെ, നിന്റെ ചെവിയിലെന്താ ആന കയറിയിട്ടുണ്ട? ഓജോ
സജിൻ അവനിതെല്ലാം പോയി അങ്ങോട്ട് പോയി ചർച്ച. അപ്പൊ ലാൽ റൂമിലില്ലായിരുന്നല്ലേ? ശിവ ഒരു ഷാ അവനായിരുന്നു എന്ന് പിന്നെ ആ മുഹമ്മദ് ഷാ ഇവന് നമ്മളെ സ്വീകരിക്കാൻ വന്ന കൂട്ടത്തിലുണ്ടായിരുന്നു. വേറെ ഞാനൊന്നും നോക്കിട്ടില്ല, സ്പ്രേ നോക്കി, ഓ പിന്നെ അതാ ഒരു തീപ്പെട്ടി, പിന്നെ രണ്ട് സിഗരറ്റ്, അത് ഞാൻ വലിച്ചു. പിന്നെ ഒരു മാല, ചെറിയ മാല. ദൈവമേ ഭാഗ്യം, ദൈവാര നീ ഇത് കണ്ടില്ലല്ലോ, എന്തെങ്കിലും ബാക്കി വെക്കാൻ തോന്നിയല്ലോ. അത് കേട്ടോ, മാല ഇങ്ങനെ വെച്ചു. ഞങ്ങൾ അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഫെബ്രുവരി 13 നടന്ന നസീം എന്ന ചെറുപ്പക്കാരന്റെ കൊലപാതകം അന്വേഷിക്കാനാണ് ഞങ്ങളുടെ എത്തുന്നത്. പക്ഷേ അതേ ദിവസം ഗേൾസ് ഹോസ്റ്റലിൽ നടന്ന മറ്റൊരു മരണമാണ് ഞങ്ങൾ അന്വേഷിച്ചത്. നിങ്ങളൊക്കെ മറന്നു കാണും, തൃഷ മുഹമ്മദ്. ഒരേ ദിവസം മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഇവിടെ നടന്ന രണ്ട് മരണങ്ങൾ, അവ തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നി. അവിചാരിതം എന്ന് പറയട്ടെ, രണ്ടിനും പിന്നിൽ പ്രവർത്തിച്ചത് ഒരാൾ തന്നെ. അവിടെ അയാൾ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ച ആളെങ്കിൽ ഇവിടെ അയാൾ തന്നെയാണ് കൊലപാതകി. നിങ്ങളിൽ ഒരാളാണ് കൊലപാതകി. കൊലപാതകി ബാക്കി വെച്ച ഒരേ ഒരു തെളിവ്, ദൈവത്തിന്റെ അദൃശ്യമായ കൈ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഈ ഒരു ഫോട്ടോ. ഇതിന്റെ പുറകിൽ ഞങ്ങൾ കണ്ട ഈ കുറിപ്പ്, അതിലൂടെയാണ് ഞങ്ങൾക്ക് അയാളെ തേടിപ്പിക്കാൻ കഴിഞ്ഞത്.